Welcome, my dear students. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അക്കൗണ്ടിംഗ് ഫോർ പാർട്ണർഷിപ്പ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് പാർട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ ക്യാപിറ്റൽ അക്കൗണ്ട്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. വി കൻ സീ മെയിൻറ്റനൻസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ണേഴ്സ്. ദർ ആർ ടു മെത്തേഡ്സ് ബൈ വിച്ച് ദി ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ണേഴ്സ് ക്യാൻ ബി മെയിൻറ്റെയിൻഡ്. രണ്ട് മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് തയ്യാറാക്കാം. They are fixed capital method and a fluctuating capital method. In the previous class, you learned about the preparation of capital accounts under fixed capital method. Under fixed capital method, two accounts are maintained for each partner, capital account and current account. In the capital account, opening balance, additional capital, drawings out of capital and a closing balance of capital will appear. All other adjustments related to capital will appear in the current account. Today, you are going to learn the preparation of capital accounts under fluctuating capital method. Fluctuating capital method. Under the fluctuating capital method, only one account, that is capital account, is maintained for each partner. Fluctuating capital method prakaram oru account maatrame thayyaarakkendathullu, capital account. Ella tarathulla adjustmentukalum ee capital accountil thanneyanu rekhapeduthendathu. Nammal nertha padicha fixed capital method anengil rendu accountukal thayyaarakkanamayirunnu, capital account, current account. But in this method only one account is prepared, that is capital account. All the adjustments such as share of profit and loss, interest on capital, drawings, interest on drawings, salary or commission to partners, etc. are recorded directly in the capital accounts of the partners. Ella adjustment kalum, share of profit or loss, interest on capital, drawings, interest on drawings, salary, commission to partners, തുടങ്ങിയ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് കാണിക്കേണ്ടത്. ദിസ് മേക്സ് ദി ബാലൻസ് ഇൻ ദി ക്യാപിറ്റൽ അക്കൗണ്ട് ടു ഫ്ലക്ച്വേറ്റ് ഫ്രം ടൈം ടു ടൈം. ദാറ്റ് ഈസ് ദി റീസൺ വൈ ദിസ് മെത്തേഡ് ഈസ് കോൾഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഈ അക്കൗണ്ടിൽ തന്നെയാണ് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും കാണിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ അക്കൗണ്ടിൻ്റെ ബാലൻസ് എല്ലാ വർഷവും മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ അക്കൗണ്ട് മാറിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഈ മെത്തേഡിനെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഫോർമാറ്റ്. അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന പ്രധാനപ്പെട്ട ഐറ്റംസ് എന്ന് പറയുന്നത് ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഷെയർ ഓഫ് ലോസ്, ക്ലോസിംഗ് ബാലൻസ്. ക്രെഡിറ്റ് സൈഡിൽ വരുന്ന പ്രധാനപ്പെട്ട ഐറ്റംസ് ഓപ്പണിംഗ് ബാലൻസ്, അഡീഷണൽ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ പ്രധാനമായിട്ട് വരുന്നത്. ഇനി അടുത്ത ഫസ്റ്റ് ഇല്ലുസ്ട്രേഷൻ. അനിൽ ആൻഡ് സുനിൽ എൻറേഡ് ഇൻ ടു എ പാർട്ണർഷിപ്പ് കോൺട്രിബ്യൂട്ടിംഗ് 50,000 ആൻഡ് 30,000 റെസ്പെക്റ്റീവ്ലി. They decided to share profits equally. Anil was entitled to a salary of 5,000 per annum. Interest on capital was to be provided at the rate of 6% per annum. The drawings of Anil and Sunil for the year were 6,000 and 5,000 respectively. Interest on drawings were 300 and 200 respectively. During the year, the firm earned a profit of 20,000 after all the above adjustments. Prepare capital accounts of partners under fluctuating capital method. ഇപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അത് പ്രകാരം ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും നമ്മൾ രണ്ട് എമൗണ്ട് കോളം വീതം പ്രൊവൈഡ് ചെയ്യുക. ഒന്ന് അനിൽ, രണ്ടാമത്തത് സുനിൽ. ഇപ്പോൾ കോളം ഫോമിൽ പാർട്ട്നേഴ്സിന് സെപ്പറേറ്റ് കോളം പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ നമുക്ക് അക്കൗണ്ടുകൾ മുഴുവനും തയ്യാറാക്കാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ അനിലിന് പ്രത്യേകം ക്യാപിറ്റൽ അക്കൗണ്ട്, സുനിലിന് പ്രത്യേകം ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് നമ്മൾ തയ്യാറാക്കേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും ഒന്നുകൂടി നോക്കാം. അനിൽ ആൻഡ് സുനിൽ എൻറേഡ് ഇൻ ടു പാർട്ണർഷിപ്പ് കോൺട്രിബ്യൂട്ടിംഗ് 50,000 ആൻഡ് 30,000 റെസ്പെക്റ്റീവ്ലി.
അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ പുതിയ പാർട്ട്നേഴ്സാണ്. അതുകൊണ്ട് തന്നെ ബൈ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞ് 50,000 30,000 കാണിക്കുക. ദേ ഡിസൈഡ് ടു ഷെയർ പ്രോഫിറ്റ്സ് ഈക്വലി. അനിൽ വാസ് എൻറ്റൈറ്റിൽ ടു എ സാലറി ഓഫ് 5,000 പെർ ആനം. സാലറി എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് ഏത് സൈഡായിരുന്നു? യെസ്, ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ സാലറി എന്ന് പറഞ്ഞ് അനിലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 5,000 കാണിക്കും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വാസ് ടു ബി പ്രൊവൈഡ് അറ്റ് ദി റേറ്റ് ഓഫ് 6% പെർ ആനം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 6%. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡെബിറ്റോ ക്രെഡിറ്റോ? യെസ്, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6%, 50,000 × 6%, 50,000 × 6/100, ദാറ്റ് ഈസ് 3,000 rupees. അതുപോലെ സുനിലിൻ്റെത് 30,000 × 6/100, ദാറ്റ് ഈസ് 1,800. ദി ഡ്രോയിങ്സ് ഓഫ് അനിൽ ആൻഡ് സുനിൽ ഫോർ ദി ഇയർ വെയർ 6,000 and 5,000 റെസ്പെക്റ്റീവ്ലി. ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് ഏത് സൈഡായിരുന്നു? യെസ്, ഡെബിറ്റ് സൈഡ്. അപ്പോൾ ഡ്രോയിങ്സ് 6,000, 5,000 ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 300 and 200 റെസ്പെക്റ്റീവ്ലി. ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും രണ്ടും ഡെബിറ്റ് സൈഡാണ്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 300 and 200. ഡ്യൂറിംഗ് ദി ഇയർ ദി ഫേം ഏൺഡ് എ പ്രോഫിറ്റ് ഓഫ് 20,000. ഇപ്പോൾ ഫേമിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20,000 ആണ്. ദേ ഡിസൈഡ് ടു ഷെയർ പ്രോഫിറ്റ്സ് ഈക്വലി ആണ്. അതുകൊണ്ട് തന്നെ 1:1 പകുതി പകുതി അനിലിനും സുനിലിനും പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ 20,000 പകുതി എന്ന് പറയുന്നത് 10,000 വരും. അപ്പോൾ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ രേഖ കാണിക്കുക. ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അല്ലെങ്കിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് 10,000. ഇത്രയായി കഴിഞ്ഞാൽ ഇനി അടുത്തത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ ചെയ്യാം. ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ ആദ്യം അനിലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 68,000 ആണ്. ആ 68,000 തന്നെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക. അതിനുശേഷം ബാലൻസ് കണ്ടുപിടിക്കുക, 61,700. അതിനുശേഷം സുനിലിൻ്റെ കൂടി ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ടോട്ടൽ ചെയ്യുക. അപ്പോൾ ടോട്ടൽ കിട്ടുന്നത് 41,800. സുനിലിൻ്റെ ബാലൻസ് ആയിട്ട് വരുന്നത് 36,600. ഈ രണ്ട് ബാലൻസും നമ്മൾ ടോട്ടലിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബ്രോ ഡൗൺ ചെയ്യുക. ഇപ്പോൾ വരുന്നത് ബാലൻസ് ബ്രോ ഡൗൺ 61,700, 36,600. അടുത്തത് രണ്ടാമത്തെ ഇല്ലസ്ട്രേഷൻ. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഈക്വലി. ഡ്യൂറിംഗ് ദി ഇയർ 2019 ദേ ഏൺഡ് എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 30,000 ആഫ്റ്റർ ഓൾ ദി അഡ്ജസ്റ്റ്മെൻറ്റ്സ്. പ്രിപ്പയർ ദിയർ ക്യാപിറ്റൽ അക്കൗണ്ട്സ് അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ബൈ കൺസിഡറിങ് ദി ഫോളോയിങ്. ക്യാപിറ്റൽ ആസ് ഓൺ 1st January 2019 40,000 and 30,000. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10%. ഡ്രോയിങ്സ് ഡ്യൂറിങ് 2019 6,000, 5,000. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 800, 200. പാർട്ട്നർ സാലറി 10,000 ഫോർ പാർട്ട്നർ എ. കമ്മീഷൻ 3,000 ഫോർ പാർട്ട്നർ ബി. ഇത്രയാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഇതിനനുസരിച്ച് നമ്മളൊരു ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുക. ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിന് കോളം പ്രൊവൈഡ് ചെയ്യുക, എമൗണ്ട് കോളംസ്. നമുക്ക് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ രണ്ടും തയ്യാറാക്കാം. ഇനി നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ആദ്യം ക്യാപിറ്റൽ ആസ് ഓൺ 1st January 2019 40,000 and 30,000. 40,000, 30,000 ആണ് ക്യാപിറ്റലിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്. ഇത് പുതിയ ബിസിനസ്സല്ല, പഴയ ബിസിനസ്സാണ്. അതുകൊണ്ടാണ് ക്യാപിറ്റലിന് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് 40,000, 30,000 കാണിക്കും. അടുത്ത ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10% ആണ്. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ഇപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 40,000 × 10%, ദാറ്റ് ഈസ് 4,000. 30,000 × 10%, ദാറ്റ് ഈസ് 3,000. നെക്സ്റ്റ് ഡ്രോയിങ്സ് ഡ്യൂറിങ് 2019 6,000 and 5,000. ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക, 6,000, 5,000. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 800 and 200, അതും ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 800, 200. നെക്സ്റ്റ് പാർട്ട്നേഴ്സ് സാലറി, എക്ക് മാത്രമേ സാലറി ഉള്ളൂ. അതുകൊണ്ട് തന്നെ പാർട്ട്നേഴ്സ് സാലറി എക്ക് മാത്രമേ കാണിക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക, സാലറി എയുടെ കോളത്തിൽ 10,000.
അതുപോലെ കമ്മീഷൻ ബിയുടെ കോളത്തിൽ 3000 മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡിൽ കമ്മീഷൻ ബിയുടെ കോളത്തിൽ 3000 മാത്രം കാണിക്കും. അടുത്തത് നമ്മളോട് പറയുന്നത് ഡ്യൂറിംഗ് ദി ഇയർ 2019 ദേ ഏൺഡ് എ പ്രോഫിറ്റ് ഓഫ് 30,000 ആഫ്റ്റർ ഓൾ ദി അഡ്ജസ്റ്റ്മെൻറ്റ്സ്. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും ശേഷം ബിസിനസ് 30,000 രൂപ ലാഭം നേടിയിട്ടുണ്ട്. ഈ ലാഭം ഷെയർ ചെയ്യാൻ വേണ്ടി പറയുന്നത് ഈക്വലിയാണ്. 30,000 rupees 1:1 അല്ലെങ്കിൽ പകുതി പകുതി ഡിവൈഡ് ചെയ്യുമ്പോൾ 15,000 ഈച്ച് വരും. അപ്പോൾ 15,000 പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക. ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അല്ലെങ്കിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് 15,000 രണ്ട് പാർട്ട്നേഴ്സിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കുക. അതിനുശേഷം ക്യാപിറ്റൽ അക്കൗണ്ടിലെല്ലാ ഐറ്റവും ആയിക്കഴിഞ്ഞു. ഇനി അടുത്തത് പാർട്ണർ എയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക. 69,000 ആണ് വരുന്നത്. അത് തന്നെ ഡെബിറ്റ് സൈഡിലും കാണിച്ചു. ബാലൻസ് ആയിട്ട് വരുന്നത് 62,200. ഇനി ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് അതുപോലെ ടോട്ടൽ ചെയ്യുക. 51,000 കിട്ടും. ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ആയിട്ട് വരുന്നത് 45,800 rupees ബാലൻസ് വരും. ഇനി അതിനുശേഷം ടോട്ടലിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിൽ ഈ ബാലൻസ് ബ്രോഡൗൺ ചെയ്യുക. 62,200, 45,800 ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡൗൺ കാണിക്കുക. അടുത്തത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഫിക്സഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്. ഫിക്സഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ, 4 തരത്തിലുള്ള വ്യത്യാസങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഫസ്റ്റ്, നമ്പർ ഓഫ് അക്കൗണ്ട്സ്. അണ്ടർ ദിസ് മെത്തേഡ് 2 separate accounts ആർ മെയിൻറ്റെയിൻഡ് ഫോർ ഈച്ച് പാർട്ണർ, ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് കറണ്ട് അക്കൗണ്ട്. നമുക്കറിയാം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ഓരോ പാർട്ണർക്കും 2 accounts വീതം നമ്മൾ തയ്യാറാക്കണം. 1 ക്യാപിറ്റൽ അക്കൗണ്ട്, 2 കറണ്ട് അക്കൗണ്ട്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഈച്ച് പാർട്ണർ ഹാസ് 1 account, ദാറ്റ് ഈസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഒറ്റ അക്കൗണ്ട് മാത്രമേ വേണ്ടൂ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ, ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം. രണ്ടാമത്തെ ഡിഫറൻസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഫോർ ഡ്രോയിങ്സ്, സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എക്സെട്ര ആർ മെയ്ഡ് ഇൻ ദി കറണ്ട് അക്കൗണ്ട്സ് ആൻഡ് നോട്ട് ഇൻ ദി ക്യാപിറ്റൽ അക്കൗണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 accounts, ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. അതുകൊണ്ട് തന്നെ ഡ്രോയിങ്സ്, സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അതുപോലുള്ള എല്ലാ ഐറ്റവും കറണ്ട് അക്കൗണ്ടിലാണ് നമ്മൾ കാണിക്കുക, ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കില്ല. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഫോർ ഡ്രോയിങ്സ്, സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എക്സെട്ര ആർ മെയ്ഡ് ഇൻ ദി ക്യാപിറ്റൽ അക്കൗണ്ട് ഇറ്റ്സെൽഫ്. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് കാണിക്കുക. നെക്സ്റ്റ് തേർഡ്, ഫിക്സഡ് ബാലൻസ്. ദി ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് റിമെയിൻ അൺചേഞ്ച്ഡ് അൺലെസ് ദർ ഈസ് അഡീഷൻ ടു ഓർ വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് മിക്കവാറും അൺചേഞ്ച്ഡ് ആണ്, ചേഞ്ച് ചെയ്യില്ല, ഫിക്സഡ് ആയിരിക്കും. അഡീഷണൽ ക്യാപിറ്റലോ ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റലോ ഇല്ല എങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നെയാണ് ക്ലോസിംഗ് ക്യാപിറ്റലായിട്ട് വരിക. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് തന്നെ. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ദി ബാലൻസ് ഓഫ് ദി ക്യാപിറ്റൽ അക്കൗണ്ട് ഫ്ലക്ച്വേറ്റ്സ് ഫ്രം ഇയർ ടു ഇയർ. എല്ലാ വർഷവും ബാലൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും, കാരണം എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് കാണിക്കുന്നത്. അടുത്തത് ക്രെഡിറ്റ് ബാലൻസ്. ഇൻ ദി കേസ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ദി ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓൾവേസ് ഷോ എ ക്രെഡിറ്റ് ബാലൻസ്. ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാപിറ്റൽ അക്കൗണ്ടിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. കറണ്ട് അക്കൗണ്ട് മേ ഷോ ഡെബിറ്റ് ബാലൻസ് ഓർ ക്രെഡിറ്റ് ബാലൻസ്, പക്ഷേ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ദി ക്യാപിറ്റൽ അക്കൗണ്ട് മേ സംടൈംസ് ഷോ എ ഡെബിറ്റ് ബാലൻസ്. ചില സമയത്ത് ഡെബിറ്റ് ബാലൻസ് കാണിക്കാനുള്ള സാധ്യതയുണ്ട്, കാരണം എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും ആ ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് വരുത്തുന്നത്. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ഡിഫറൻസസ്. അടുത്തത് നമുക്ക് പ്രാക്ടീസിന് വേണ്ടി തരുന്ന അസൈൻമെൻറ്റുകളാണ്. അപ്പോൾ ആദ്യം തന്നെ അസൈൻമെൻറ്റുകളെ ക്വസ്റ്റ്യൻ നോക്കി അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. അതിനുശേഷം ഇതിൻ്റെ പിന്നീടുള്ള ഭാഗങ്ങളിൽ തന്നിരിക്കുന്ന ആൻസർ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യത്യാസങ്ങൾ കണ്ട് മനസ്സിലാക്കി കറക്റ്റ് ചെയ്യുക.
ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ എല്ലാവർക്കും നന്ദി, നമസ്കാരം.